ഇപ്പോ ഫുഡിനേക്കാളും ആൾക്കാർക്ക് അറിയേണ്ടത് എങ്ങനെ വേസ്റ്റ് നിർമാർജനം ചെയ്യാന്നാ. കോർപ്പറേഷനും പോലീസും മത്സരിച്ച് നിൽക്കുകയല്ലേ പിടിക്കാനായിട്ട്. ഇതൊക്കെ അല്പം നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമുക്കിപ്പൊ പാടിക്കൊണ്ട് നടക്കായിരുന്നു. സ്വർഗത്തേക്കാൾ സുന്ദരമാണ് ഈ സ്വപ്നം വിടരും ഗ്രാമം. ഇന്ന് നല്ല മൂഡിലാണെന്ന് തോന്നുന്നു. കഷ്ടപ്പെട്ട ഓരോന്ന് കെട്ടിപ്പടുക്കുമ്പോ കിട്ടുന്ന അംഗീകാരത്തിന്റെ ലഹരി തലയ്ക്ക് പിടിക്കുമെന്നാ എന്റെ പേടി. അങ്ങനെ വല്ലതും സംഭവിച്ചാലേ തലയ്ക്കൊന്ന് അടിച്ചേക്കണേ. അങ്ങനെ നമ്മൾ ഒരു പടി കൂടി കയറി. ആദ്യമായി കുടുംബശ്രീയുടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ എവിടുന്നൊക്കെ എതിർപ്പ് വന്നേ. എല്ലാം ഒന്നൊന്നായിട്ട് നമ്മൾ വെട്ടിമാറ്റി. ഒരു വനിതാ ഹോട്ടൽ ഉണ്ടാക്കി, ഒരു ടൈലറിംഗ് യൂണിറ്റ്, ഇപ്പതേ കാറ്ററിംഗ് സർവീസ്. നമ്മൾ വളരുന്നുണ്ട് അല്ലേടാ. പിന്നെ പടിപടിയായിട്ട് വളരുകയല്ലേ. അങ്ങനെ വളരാവോ. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ എനിക്കുണ്ട്. എനിക്കും. ഒന്നോർത്താ സ്വപ്നങ്ങളാ നമ്മളെ വളർത്തുന്നതല്ലേ. അതെ, അനാഥാലയത്തിൽ നിന്ന് തെരുവിലേക്ക് പോയ എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് തലേരിയ. ജീവിതത്തിൽ തിരസ്കരിക്കപ്പെട്ടപ്പോഴൊക്കെ സ്വപ്നങ്ങള് എന്നെ കൈപിടിച്ച് തിരികെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പോൾ എനിക്ക് കൂട്ടിന് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. നിന്നെ പറ്റിയുള്ള സ്വപ്നങ്ങൾ, ശൈലജയെ പറ്റിയുള്ള സ്വപ്നങ്ങൾ, സരളേച്ചിയെയും ആലീസിനെയും പറ്റിയുള്ള സ്വപ്നങ്ങൾ, നമ്മുടെയൊക്കെ വിജയശ്രീയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. തലേവി, നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങളൊന്നുമില്ലേ? നിങ്ങളുടെയൊക്കെ സ്വപ്നത്തിൽ ഞാനില്ലേ, അത് മാത്രം മതി എനിക്ക്. കുറെ നാളായി ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആരാ? മറന്നുപോയി മൂസേ, ഓർമ്മിച്ചെടുക്കാൻ പറ്റുന്നില്ല.